വെട്ടിയിട്ട വാഴ തണ്ടുപോലെ കിടക്കണ കണ്ടോ? ഇതെന്തോടാ, ഇതിൽ ടാങ്ക് ഒന്നും പാർട്സ് ഒന്നും കാണാനല്ലേ. ഹലോ വാട്സപ്പ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വണ്ടി കൊണ്ടുവരാൻ പോവുകയാണ്. അതായത് നേരത്തെ നമ്മൾ ഇരുന്നില്ല, ഹിമാലയൻ്റെ ടാങ്കൊക്കെ വെച്ചിട്ട് സി ബി സെഡ്, അത് നമ്മൾ കൊണ്ട് എടുത്തുകൊണ്ട് വരാൻ പോവുകയാണ്. അതായത് ഇപ്പം ഞാൻ ഈ കാറിലല്ലേ വരുന്നത്, അപ്പോൾ അവ അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ ഈ കാറ് മാറ്റിയില്ലേ, ആ കാർ ഇവിടെ കയറത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ കാർ ഒന്ന് അങ്ങോട്ട് മാറ്റിയിടാൻ പോവുകയാണ്. തൊട്ടപ്പുറത്തന്നെ മാറ്റിയണം, അത് വേറെ വലിയ വിഷയമില്ല. നമുക്ക് വേറെ പോവാം. അവൻ എത്തി ഗായ്സ്, അതിൻ്റെ അകത്ത് ചത്തു കിടക്കുന്നു. തട്ടില്ല തട്ടില്ല തട്ടില്ല, വാ വാ പോ. വാടാ, നിക്കി നിക്കി നോക്കട്ടെ, വാടാ വാ, തട്ടൂല തട്ടൂല, വാ വാ. അവിടെ ബ്രേക്ക് ചെയ്തു, അവിടെ ബ്രേക്ക് ചെയ്തു, അവിടെ ബ്രേക്ക് ചെയ്തു. വണ്ടി എടുത്ത് പുറത്തിട്ട് തള്ളണ്ടേ? വാ, ഓ മൈ ഗോഡ്. വെട്ടിയിട്ട വാഴത്തണ്ടുപോലെ കിടക്കണ കണ്ടോ? ഇതെന്തോടാ, ഇതിൽ ടാങ്ക് ഒന്നും പാർട്സ് ഒന്നും കാണാനല്ലേ. നീ ആരെ വിളിച്ചോണ്ട് പോയില്ലേ? ആരെ വിളിച്ചോണ്ട് പോയി? ഞാൻ ഇറക്കട്ടെ കൈസ്. എന്തിനാടാ കയർ? ക്ഷീണിക്കുമ്പോ വയ്യ, അവിടെ ക്ഷീണിക്കില്ല. എന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്ന അല്പം കഴിഞ്ഞിട്ടൊരു കാര്യം.
മാറ്റം വിട്ടോ എന്തൊക്കെ എന്ത് ചെയ്ത് ഇത് എങ്ങനെ വെക്കാനാണ് പ്ലാൻ? സൈഡിൽ ചേർത്ത് വെക്കാന്ന്? പെട്രോൾ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഗൈസ് ഇതിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഹാഫ് ഒരു കട്ട് ചെയ്യും. അങ്ങനെ ഒരു കഫേ റേസർ മോഡലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നേരത്തെ ഒരു സ്ക്രാംബ്ലർ ആയിരുന്നു ഇത് പേരൊക്കെ. അപ്പോൾ സ്ക്രാംബ്ലർ മോഡലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ബെൻഡ് വന്നിട്ട് അടി കൂടെ ആയിരിക്കും വരുന്നത്. ഇപ്പോൾ ഇവിടെ വെച്ച് കട്ടായിരിക്കും, പിന്നെ സിംഗാമ്പ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, പിന്നെ ഫ്രണ്ട് ഫോർക്ക് അതൊക്കെ സർപ്രൈസ് ആണ്. അതൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിഞ്ഞു, മനസ്സിലായില്ലേ? അപ്പം ഒരു ക്ലൂ വരാൻ വേണമെങ്കിൽ അതൊരു USD ഫോർക്ക് അല്ല, എന്തായാലും നോർമലി ഉള്ളൊരു ഫോർക്കാണ്, പക്ഷെ കുറച്ച് വണ്ണം ഉള്ള ഇതാണ്. അപ്പോൾ അത് ഏതൊന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഫുള്ളായിട്ടൊന്ന് റീസ്റ്റോർ ചെയ്യണം. ഇതിപ്പം ഈ ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നത്. അപ്പം ഈ റേഡിയേറ്റർ ഫാനൊക്കെ എന്തായാലും ഒന്ന് ഇളക്കി മാറ്റി ചെയ്യേണ്ടി വരും, എന്തായാലും അതെന്തായാലും ഉറപ്പാണ്. അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എന്നെ വിളിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഓക്കെ, ബൈ.